ഹലോ ഹലോ മോനന്തി എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. അമ്മ ഇത് എവിടെ പോയേക്ക? ഉച്ചയ്ക്ക് ഉണ്ണാനും കണ്ടില്ല. ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ട് അച്ഛൻ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാനാ ചോറ് വിളമ്പി കൊടുത്ത്. അമ്മ ഇത് എവിടെ പോയേക്കോ? മോനെ, ഞാനിവിടെ തിരുവല്ല വരെ വന്നതാടോ. തിരുവല്ലയിൽ എന്താ? നമ്മുടെ ആ കൊച്ചില്ലേ കൃഷ്ണ, അതിന്റെ വീട് വരെ വന്നേക്കോ. അമ്മ ഇത്ര ധൃതി പിടിച്ച് അവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? അല്ല മോനെ, ഇത്ര ഇടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കേറിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അങ്ങോട്ട് എങ്ങനെയാ പോയത്? ആ അത് നമ്മുടെ രമേശന്റെ വണ്ടിക്കാ പോന്നേ. അവനിപ്പോ വേറെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു പോയി. നീ ഒന്ന് വരൂ, അതോ ഞാൻ ബസ്സിന് വന്നാ മതി. അമ്മ ഇത്ര ധൃതി പിടിച്ച് അവരുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ചുമ്മാ ഒന്ന് കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് ഉടനെ നടത്തൂലോ. നീയല്ലേ സമ്മതിച്ച പെണ്ണ് നോക്കിക്കോ, കെട്ടിക്കോളാന്ന്. പിന്നെന്താ നിനക്ക്? ഞാൻ സമ്മതിച്ച് എന്തുകൊണ്ടാ? ചുമ്മാ കരഞ്ഞും കാണിച്ച് എന്റെ മനസ്സും മാറി സമ്മതിക്കണ്ടായിരുന്നു. എടാ, എന്റെ കണ്ണടയണയ്ക്ക് മുന്നേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ. അമ്മ അതല്ല, ഇത്ര ധൃതി പിടിച്ച് കല്യാണം നടത്തേണ്ട കാര്യം എന്താ? അതൊക്കെ സമയം നോക്കിയൊക്കെ ചെയ്താ പോരെ. അത് ആ പെണ്ണിനെ വെറുതെ. നീ ആ പറഞ്ഞത് ശരിയാ, ആ പെണ്ണെ നോക്കിയത് വെറുതെ. എന്താ? നീ ആ ബ്രോക്കറോട് വിളിച്ചു പറഞ്ഞില്ല പെണ്ണെ ഇഷ്ടപ്പെട്ടില്ല എന്ന്? അത് അവർക്കറിയാം, അതുകൊണ്ട് അവർക്കിപ്പോ താല്പര്യമില്ല. നല്ലൊരു കൊച്ചായിരുന്നു, ഇനിയിപ്പോ എന്തെയ്യാനാ? കൈവിട്ടു പോയില്ലേ. അവർക്ക് ഇഷ്ടമായില്ലേ? നീ ആദ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവർക്ക് വേണ്ട. ഞാൻ നേരെ സത്യം പറയട്ടെ. എന്തെങ്കിലും പറ. അമ്മ പറഞ്ഞതല്ലേ? എന്നാ ശരി, ആ പെണ്ണിനെ തന്നെ കെട്ടാന്ന് ഓർത്താണ്. മനസ്സൊന്ന് ഓക്കെ ആക്കി വന്നതാ. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞില്ല അവർക്ക് കല്യാണം വേണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇനി എന്തായാലും ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വേറെ ആലോചന നോക്കിയാൽ മതി. പക്ഷെ ഒന്ന് സെറ്റായി വന്നതാ. അല്ല അമ്മ, അപ്പൊ നിനക്ക് ആ കുട്ടി ശരിക്കും ഇഷ്ടായിരുന്നു അല്ലേ? എന്നാ പിന്നെ കല്യാണം ഉറപ്പിക്കാം. അല്ല, അവര് സമ്മതിച്ചില്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെ മോനെ? ഞാൻ മക്കളുടെ മനസ്സറിയുന്ന ഒരമ്മയാ. നീ എനിക്ക് വാക്ക് തന്നു ഞാൻ പറയുന്ന കുട്ടിയെ കെട്ടിക്കോളാം, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഉറപ്പിച്ചു. എനിക്ക് അവളെ ഇഷ്ടം. കൃഷ്ണ മതി എനിക്ക് മോളായിട്ട്. അപ്പൊ ഉറപ്പിച്ചിട്ടായിരുന്നു ഈ നാടകം കളി? അത് പിന്നെ ഞാൻ നിന്റെ അമ്മയല്ലേ. പൊന്നമ്മ മൂടും പോയല്ലോ. എന്തിനാടോ മൂട് പോന്നേ? ഒന്നുമില്ല, എന്നാലും കരഞ്ഞതുകൊണ്ടായിരിക്കും മനസ്സ് മാറുകയല്ലായിരുന്നു. നീ വണ്ടി വിട്ടെ, വേറെ പണിയുണ്ട്. ആ സീറ്റ് ബെൽറ്റ് അങ്ങ്. അങ്ങനെ വിട്ടപ്പെട്ടില്ലല്ലോ എന്റെ ഫോൺ. കൃഷ്ണീന ഫോൺ കട്ടിയത്. ഹലോ ഹലോ, എന്താ കൊച്ച? കൊച്ചാ കൊച്ചായിട്ടില്ലല്ലോ. കൊച്ചാമ്മ പറയട്ടാ, ഞാൻ എഴുതി ഞാൻ തന്നെ ഒന്ന് പറയും. ഒരുമാതിരി ചളി എന്നോട് അടിക്കല്ലോ കേട്ടോ. ഞാൻ ഈ ചളിയൊക്കെ എന്നോടല്ലാണ്ട് പിന്നെ വേറെ ആരോട് പറയാ? എന്റെ വായിരിക്കുന്ന കേക്കല്ലേ? ചാരില്ല, എന്നെ വായിരിക്കണൊക്കെ കേക്കാനുണ്ടല്ലേ ഞാൻ ഉള്ളത്. ഇതുപോലത്തെ ശല്യമായല്ലോ. എന്റെ ശല്യമായിട്ട് ഞാനും എന്റെ ശല്യമായിട്ട് ഞാനും എപ്പോഴും എന്റെ കൂടെ വേണം. കുട്ടി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു ലൈഫിൽ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സുഖകരമായിട്ടുള്ള ലൈഫ് ആയിരിക്കില്ല. അത് മനസ്സിലാക്കി കുട്ടി പിന്മാറും. ഈ പിള്ളകളി അല്ല ലൈഫ്. ആ ഇതന്നെ എനിക്കും പറയാനുള്ളത്. എന്റെ പിള്ളകളിയൊക്കെ കല്യാണം കഴിഞ്ഞ് മാറ്റി എടുത്തോളാട്ടാ. വെച്ചിട്ട് പൊടിപ്പൂല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഏട്ടാ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല.